നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് നല്ല സങ്കടമായി സുമി. എന്നാലും നീ ഇത്ര പ്രതീക്ഷയോടുകൂടി ചെന്ന് നിന്റെ ആ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇങ്ങനെയായി പോയല്ലോ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ നടക്കും. അതൊന്നും നമ്മൾ വിചാരിക്കുന്ന വഴിക്കാവില്ലല്ലോ സ്നേഹ. ഗിരി സംസാരിച്ചത് മുഴുവനും ഗിരിയുടെ കാഴ്ചപ്പാടുകളായിരുന്നു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ എന്റെ മനസ്സിലുള്ള സ്നേഹത്തിനും ആഗ്രഹങ്ങൾക്കും ഒന്നും ഗിരിയുടെ ജീവിതത്തിൽ ഒരു കാലത്തും സ്ഥാനം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും പറയേണ്ടിയും വന്നില്ല. സുമി, ഇതൊന്നും കേട്ടിട്ട് നീ മനപ്രയാസപ്പെടണ്ട. ഈ വാക്കിലും പറച്ചിലും ഒന്നും അല്ലല്ലോ കാര്യം. ദാമ്പത്യം എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടുപേർക്കിടയില് അറിയാതെ സംഭവിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഗിരി എന്തൊക്കെ പറഞ്ഞാലും അത് അതിൻ്റെതായ വഴിക്ക് സംഭവിച്ചോളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഗിരിയോട് അടുക്കാനും പരസ്പരം മനസ്സിലാക്കാനും നീ തന്നെ മുൻകൈ എടുത്താ മതി. എന്തൊക്കെ പറഞ്ഞാലും ഒരുമിച്ചൊരു ഹണിമൂൺ യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോ അതിൻ്റെതായ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, എനിക്ക് ഉറപ്പാ. ഹണിമൂൺ യാത്രയോ? ആരുടെ? ഇനിയിപ്പോ അങ്ങനെ ഒരു യാത്രയ്ക്കൊന്നും പോകുന്നില്ല സ്നേഹ. വിദേശത്ത് ടൂർ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലേ ഡിസംബറിൽ അമ്മയും നവ്യയും യൂറോപ്യൻ ടൂറിന് പോകുമ്പോ കൂടെ പൊക്കോളാൻ എന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. അവൻ അങ്ങനെ പറഞ്ഞോ? ഗിരിക്കിത് എന്തിന്റെ കേടാ? ഇവൻ ഇത് എന്ത് ഭാവിച്ചത്? ഗിരിയുടെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല സ്നേഹ. ഗിരി എങ്ങനെയാണോ ജീവിച്ചോണ്ടിരുന്നത് അങ്ങനെ തന്നെ ഇപ്പോഴും ജീവിച്ചോണ്ടിരിക്കുന്നത്. ഈ കല്യാണത്തിലേക്കും എന്നോടൊപ്പമുള്ള ജീവിതത്തിലേക്കും ഏത് മാനസികാവസ്ഥയിലാണോ ഗിരി കാലെടുത്ത് വെച്ചത് അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. മാറ്റങ്ങൾ വന്നത് എനിക്കാ. അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകൾ തലപൊക്കി തുടങ്ങിയത് എന്റെ മനസ്സില. തെറ്റപ്പോ എന്റെ ഭാഗത്ത് തന്നെയല്ലേ? സുമിതേ, എന്ത് പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രിപ്പാ? നീ ഒരു ദയവില്ലാതെ അത് ക്യാൻസൽ ചെയ്തേ. നീ അവളോട് ചെയ്തതേ വലിയ ദ്രോഹമായി പോയി. എടാ, ഞാനും സുമിയും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിനക്കല്ലേ? അങ്ങനെയുള്ള നീയാണോ ഇങ്ങനെ ഓരോ കാര്യത്തിനും എന്നെ നിർബന്ധിക്കാൻ ശ്രമിക്കുന്നത്? എടാ, എന്തൊക്കെയായാലും നീ കല്യാണം കഴിച്ച പെണ്ണല്ലേ അവള്. ആ കല്യാണം നടന്നത് ഏത് സാഹചര്യത്തിലായാലും ഇപ്പൊ അവള് നിന്റെ ഭാര്യ. സ്വന്തം ഭാര്യയുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാനും അത് നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് നിനക്കുണ്ട് ഗിരി. ഹലോ, ഞാൻ എങ്ങനെ വെറുതെ ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കിയതല്ലടാ. സനുവിന്റെ കൂട്ടുകാരിയുടെ ഒരു ബിസിനസ് വെഞ്ചറിന്റെ ഇനാഗുറേഷൻ വന്നുവിട്ടു, ഒഴിവാക്കാൻ പറ്റിയില്ല, അങ്ങനെ സംഭവിച്ചതാ. ആന കാര്യായി പോയി, ഒന്ന് പോകിരി. ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നീ ഓരോ കാരണം കാത്തിരിക്കായിരുന്നു, അത്ര തന്നെ. ഇവിടെ നിനക്ക് എന്താ ആകാശ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.